അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ മാസം 6-ാം ദിവസം ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ ദേവമാതാവിന്റെ നിത്യകന്യാചാപ എന്ന വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ മരിയത്തിന്റെ നിത്യകന്യാത്വം ഒരു വിശ്വാസ സത്യമായി അപ്പോസ്തലിയ കാലം മുതലേ അംഗീകരിച്ചു പോയതാണ്. AD 649 ലാറ്ററൻ കൗൺസിലിൽ വെച്ച് വിശുദ്ധ മാർട്ടിൻ 1-ാമൻ മാർപ്പാപ്പ നിത്യകന്യാത്വം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. 2-ാം വത്തിക്കാൻ കൗൺസിൽ മരിയത്തെ അഭിസംബോധന ചെയ്യുന്നത് നിത്യകന്യകയെന്നും പരിശുദ്ധ അമ്മയെന്നുമാണ്. ഏഷ്യ പ്രവാചകം വഴി ദൈവം അരുളി ചെയ്ത വചനം കന്യ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. മത്തായ സുവിശേഷകൻ ഈ വചനം ആവർത്തിച്ചുറപ്പിക്കുന്നു. കന്യകയായിരിക്കെ പുരുഷസമ്പർക്കം കൂടാതെ ദൈവപുത്രനെ പ്രസവിക്കുകയും ചെയ്താണ് നിത്യകന്യക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മറിയ ദൈവത്തിന്റെ വചനം സദാ പാലിച്ചുകൊണ്ട് നിത്യകന്യകയായി ജീവിച്ചു. ദൈവത്തിന് ഭൂമിയിൽ ജനിക്കാൻ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും വീഴാതെ ദൈവത്തിനു വേണ്ടി ജീവിച്ച് ശാരീരിക പ്രലോഭനങ്ങളിലും വീഴാതിരിക്കാൻ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ.